നവകേരള സദസ്സിൽ മുസ്ലിം ലീഗ് നേതാവും കാസർഗോഡ് റസ്റ്റ് ഹൗസിൽ പൗരപ്രമുഖരുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗ് നേതാവ് എൻ എ അബൂബക്കർ പങ്കെടുത്തു. ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗമാണ് എൻ എ അബൂബക്കർ. കേരള സദസ്സിനോട് നവകേരള സദസ്സിനോട് അനുബന്ധിച്ചുള്ള പ്രഭാത യോഗം പൂർത്തിയായി. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് മുഖ്യമന്ത്രിയുടെ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മുസ്ലിം ലീഗിന്റെ നേതാവ്, അതായത് സംസ്ഥാന കൗൺസിൽ അംഗമായ എൻ എ അബൂബക്കർ പങ്കെടുത്തിട്ടുള്ളത്. എന്തായാലും അതൊരു വലിയ രാഷ്ട്രീയ കൗതുകം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അയച്ചുവിടുന്ന എല്ലാ ആരോപണങ്ങളുടെയും മുന്നടിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രവൃത്തി എന്ന് പറയാം. പ്രത്യേകിച്ച് ലീഗ് നേരത്തെ സി പി എമ്മിനോട് ഒരു ചായ്വ് അല്ലെങ്കിൽ സി പി എമ്മിനോട് തങ്ങൾക്ക് ഒരു പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുന്ന സമയം മുതൽ ഇപ്പോ ഉയരുന്ന ഒരു സംശയം, യു ഡി എഫ് വിട്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ വിട്ട് ലീഗ് സി പി എമ്മിന്റെ പാതയിലേക്ക് നീങ്ങാൻ അല്ലെങ്കിൽ കോണി അരിവാളിലേക്ക് മുട്ടുമോ? എന്താണ് വിശദാംശങ്ങൾ? പ്രത്യേകിച്ച് പാലസ്തീൻ വിഷയം, ഒപ്പം തന്നെ കേരള ബാങ്കിലുള്ള ബോർഡംഗം, ഇങ്ങനെ നീളുന്നു ലീഗിന് ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ സി പി എം നൽകുന്ന വലിയ രീതിയിലുള്ള പിന്തുണകൾ. അതെ അതെ, അതിനുശേഷം നേരത്തെ പലസ്തീനക്കുള്ള റാലിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയ വിഷയമായിരുന്നു കേരള ബാങ്കിലെ ലീഗ് പ്രതിനിധിയുടെ അംഗത്വം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗം ഈ കേരള നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇത് പൂർണ്ണമായും ഈ പരിപാടിയിൽ ബഹിഷ്കരിക്കാൻ യു ഡി എഫ് ആഹ്വാനം ചെയ്തതാണ്. പ്രത്യേകിച്ച് സർവീസ് സംഘടനകളോട് പോലും, തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന സർവീസ് സംഘടനകളോട് പോലും ഇതിൽ നിന്ന് അകന്നു നിൽക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അകന്നു നിൽക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് യു ഡി എഫിന്റെ പ്രത്യക്ഷമായ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ലീഗിന്റെ ഒരു സംസ്ഥാന നേതാവ് തന്നെ ഈ രീതിയിൽ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് വിദേശ കഴിഞ്ഞ കുറച്ചു കാലത്തെ സംഭവങ്ങളൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ ലീഗ് ഇപ്പോൾ ഇടത്താണോ വലത്താണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണെന്ന് പറയാം. പ്രത്യേകിച്ച് അതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഒരു ഉറപ്പുണ്ടാകുമോ എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തികൾ ലീഗിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അദ്ദേഹം സംസ്ഥാന കൗൺസിൽ നേതാവാണ്, അതൊരു ചെറിയ പോസ്റ്റ് അല്ല, ഒരു പ്രധാനപ്പെട്ട ചുമതല തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് സി പി എമ്മിന്റെ പരിപാടിയിൽ അല്ലെങ്കിൽ സി പി എം സർക്കാരിന്റെ പരിപാടി എന്ന പേരിൽ നടത്തുന്ന സി പി എമ്മിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ലീഗ് നേതാക്കൾ തന്നെ ഈ രീതിയിൽ ഈ സർക്കാരിന് യു ഡി എഫ് ഒന്നിളകം വിമർശിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പരിപാടിയിൽ ലീഗ് നേതാവ് തന്നെ പങ്കെടുക്കുമ്പോൾ സർക്കാരിനെതിരായ എല്ലാ ആരോപണങ്ങളും ഉന്നയിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ക്രെഡിബിലിറ്റി യു ഡി എഫ് ഇല്ലാതാക്കുന്നു. സർക്കാർ വിരുദ്ധ നിലപാടുകളാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ ലീഗ് നേതാക്കൾ സർക്കാരിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗമായ എൻ എ അബൂബക്കർ എന്താണ് വിശദീകരിക്കുന്നത്? ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തതിൽ എന്ത് വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്? വിനീഷ, അദ്ദേഹത്തിന്റെ വിശദീകരണം അത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ശക്തമായി തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പ്രത്യേകിച്ച് ഇതിൽ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ഒരു പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ മറുപടി പറഞ്ഞേ മതിയാകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ് യു ഡി എഫ് വലിയ രീതിയിൽ നവകേരള സദസ്സിനെ വിമർശിക്കുന്നു, നവകേരള സദസ്സിനെ സഹകരിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്നു. മാറി നിൽക്കുന്ന സമയത്താണ് ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രിക്കൊപ്പം വേദി വന്നിട്ട് ഈ നവകേരള സദസ്സിനെ ഒരു രാഷ്ട്രീയ പരിപാടി എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗം നടത്തുന്ന ശ്രമം നവകേരള സദസ്സിന്റെ പരിപാടിയിൽ പങ്കെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പ്രജിത് മോഹൻ കോഴിക്കോട് നിന്ന് നൽകിയത്.